വേനൽക്കടുക്കുമ്പോഴും നഗരസഭയുടെയും ജല അതോറിറ്റിയുടെയും അനാസ്ഥ കാരണം കുടിവെള്ളം നഷ്ടമാകുന്നു. 3 മാസത്തിലധികമായി നിരന്തരം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. കോഴിക്കോട് നഗരസഭാ ഓഫീസിന് തൊട്ടടുത്ത കസ്റ്റംസ് റോഡിലെ താമസക്കാരാണ് പരാതിക്കാർ. വെള്ളം വിതരണം ചെയ്യുന്ന പൈപ്പുകൾക്ക് 30 വർഷത്തിലധികം പഴക്കമുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ചോർച്ചയുള്ള പൈപ്പുകൾ പലയിടങ്ങളിലും കെട്ടിവെച്ച നിലയിലാണ്. 2 ദിവസത്തിലൊരിക്കൽ വെള്ളം വരും. എന്നാൽ വെള്ളം എത്തുന്നതോടെ റോഡ് കുളമാകും. ചോർച്ചയുള്ള ജലവിതരണ പൈപ്പുകൾ കടന്നുപോകുന്നതാകട്ടെ മാലിന്യ കൂമ്പാരമായ ഓടയ്ക്കുള്ളിലൂടെ. ഇത് പലതരത്തിലുള്ള ഗുരുതരമായ ജലജന്യ രോഗങ്ങൾക്ക് കാരണമായേക്കാം. ആ കുടിവെള്ളത്തിലേക്ക് വരുന്ന പൈപ്പിൽ നിന്ന് വെള്ളം പൊട്ടുന്നതാണോ കുടിവെള്ളത്തിൽ വന്നതിൻ്റെ ശേഷമുള്ള പൈപ്പിൽ നിന്ന് വെള്ളം പൊട്ടുന്നതാണോ എന്ന് അറിയുന്നില്ല. ഈ റോഡിൽ കൂടെ പോകുന്ന എല്ലാവർക്കും ഈ സംഭവം എത്രയോ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നഗരസഭാ ആരോഗ്യ വിഭാഗത്തിനും ജല അതോറിറ്റിക്കും നിരന്തരം പരാതി കൊടുത്തിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ല. പരാതി നേരിട്ടറിയിക്കാനുള്ള കളക്ടറുടെ വാട്സാപ്പ് നമ്പറിൽ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടും പരിഹാരമായില്ല. അതേസമയം സംഭവം നഗരസഭയുടെ മൂക്കിന് താഴെയായിട്ടും ജലനഷ്ടം ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നാണ് അധികൃതർ പറയുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.